ചെറുവത്തൂർ കുട്ടമത്ത് പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ മൂവാണ്ട് കളിയാട്ടത്തിന്റെ ഭാഗമായി കെട്ടിയാടിയ പൂമാരതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം കാഴ്ചക്കാരുടെ ഭക്തി ആവേശം കൊടുമുടിയേറ്റി. സന്നിധി നിറഞ്ഞാടിയ ദേവന്റെ തിരുനടനം ഭക്തമാനസങ്ങൾക്ക് സുകൃത ദർശനമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കൊടിയിലപിടി ചടങ്ങ് കഴിഞ്ഞ് ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 7 മണിയോടുകൂടിയാണ് കുട്ടമത്ത് പൂമാല ഭഗവതി സന്നിധിയിലെ അണിയറയിൽ നിന്നും പൂമാരതന്റെ വെള്ളാട്ടം അരങ്ങിലെത്തിയത്. ശൈവാംശഭൂതനായ ദേവന്റെ അവതാര നടനം കാത്തിരുന്ന ഭക്തമാനസങ്ങൾക്ക് ആത്മസായുജ്യത്തിന്റെ കുളിർമയായി. തട്ടും വെള്ളാട്ടം എന്നുകൂടി കീർത്തികെട്ട തെയ്യത്തിന്റെ പരിച കൊണ്ടുള്ള തട്ട് കാണാനും കൊള്ളാനും ബാല്യക്കാർ മത്സരിച്ചു. വാദ്യമേളങ്ങളുടെയും ആർവങ്ങളുടെയും ഉച്ചസ്ഥായിയിൽ ഭക്തിയാവേശം വാനോളമുയർത്തിയുള്ള പൂമാരതന്റെ ഈ സവിശേഷ നടനം കളിയാട്ടത്തിലെ പെരുമയും മഹിമയുമാണ്. മരക്കലമേറി മലനാട്ടിലെത്തിയ ദേവതയാണ് പൂമാല ഭഗവതി. കെട്ടിക്കോലമില്ലാത്ത പൂമാല ഭഗവതിയുടെ സഹോദരസ്ഥാനീയനാണ് ഓമന പൂങ്കിടാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൂമാരതൻ ദൈവം. ആര്യനാട്ടിലെ രാജാവിന്റെ പുത്രിയായിരുന്നു ആര്യപൂമാല. മലനാട്ടിലെത്താൻ മരക്കരം പണിയണമെന്ന ഭഗവതിയുടെ ആവശ്യം രാജാവ് നിരാകരിച്ചു. പൂരം നോറ്റിരിക്കെ സ്വർഗോദ്യാനത്തിൽ നിന്നും മല്ലനായ പൂമാരതൻ വായുരൂപം പൂണ്ട് പൂവിരുത്തപ്പോൾ പൂമാല ഭഗവതി ബോധരഹിതയായി. പ്രശ്നവിധിയിലൂടെ കാര്യം മനസ്സിലാക്കിയ രാജാവ് വിശ്വകർമാവിനെ കൊണ്ട് മരക്കലം പണിയിച്ചു നൽകി. ഏഴിമലയിലെത്തിച്ചേർന്ന ഇരുവരും കുട്ടമത്ത്, മണിയറക്കാവ്, തലനേരി, രാമവില്യം എന്നിവിടങ്ങളിൽ കടന്ന് രാമന്തളി കുറുവന്തത്തറയിൽ അധിവസിച്ചു എന്നുമാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.